Namaskar. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ വൈക്കം ശിവക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. അന്നദാന പ്രഭു എന്ന പേരിൽ ആരാധിക്കുന്ന വൈക്കത്തപ്പനെ അടുത്തറിഞ്ഞാൽ പലതും അത്ഭുതപ്പെടുത്തും. അതിനാൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യം ഇവിടുത്തെ ക്ഷേത്ര കഥകൾക്കും ആളുകൾ നൽകിപ്പോരുന്നു. അതിലൊന്നാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിലിൻ്റെ കഥ. വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ തുറക്കാത്ത വാതിലിനെക്കുറിച്ചും പറയാം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശിവരാത്രി കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഇവിടം ശൈവ തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട തീർത്ഥാടന ലക്ഷ്യസ്ഥാനം കൂടിയാണ്. വൈക്കം ക്ഷേത്രം എങ്ങനെ സ്ഥാപിതമായി എന്നതിനെക്കുറിച്ചും വൈക്കത്തിന് ഈ പേര് വന്നതിനെക്കുറിച്ചും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്ന് ശിവന്റെ കോപത്തിന് കാരണമായ ബ്രഹ്മാവിനെ കുറിച്ചാണ്. ഒരിക്കൽ ശിവൻ ബ്രഹ്മാവിന്റെ 5 തലകളിലൊന്ന് വെട്ടിമാറ്റി. തന്നോട് കള്ളം പറഞ്ഞു എന്ന കുറ്റത്തിന് ആയിരുന്നു ഇത്. വെട്ടിക്കഴിഞ്ഞപ്പോൾ മാത്രമാണ് ശിവന് തന്റെ തെറ്റ് മനസ്സിലായത്. തുടർന്ന് ബ്രഹ്മഹത്യ നടത്തിയെന്ന പാപഭാരം ഒഴിവാക്കുവാൻ അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കൊണ്ട് പാർവതീദേവിക്കൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു. ഒരിക്കലും അതിൽ നിറയെ ഭിക്ഷ അവർക്ക് ലഭിച്ചിരുന്നില്ല. ലഭിച്ച ദിവസങ്ങളിലാവട്ടെ ശിവൻ അത് മുഴുവൻ ഭസ്മമാക്കി തീർക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വർഷങ്ങൾ അവരിരുവരും ഈ തലയോട്ടിയുമായി ഭിക്ഷയാചിച്ചു നടന്നു. ഒടുവിൽ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശിവൻ നിറഞ്ഞ തലയോട്ടി നോക്കി അത് ഇവിടെ വയ്ക്കാം എന്ന് പറഞ്ഞു. ആ വയ്ക്കാം എന്ന വാക്കിൽ നിന്നുമാണ് വൈക്കം എന്ന വാക്കുണ്ടായതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരിക്കൽ ഖരൻ എന്ന അസുരൻ ശിവനിൽ നിന്നും ലഭിച്ച 3 ശിവലിംഗങ്ങളുമായി ഒരു യാത്ര പോയി. യാത്രയിൽ ക്ഷീണം കാരണം വഴിയിൽ അദ്ദേഹം വിശ്രമിക്കുവാൻ ഇറങ്ങുകയും വലതു കൈയിലെ ശിവലിംഗം താഴെ വയ്ക്കുകയും ചെയ്തു. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ശിവലിംഗം എടുക്കുവാൻ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചിരിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അതേസമയം തന്നെ ശിവൻ തനിക്ക് ഇരിക്കുവാൻ ഏറ്റവും യോജിച്ച ഇടം അതാണെന്ന് അശരീരിയിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ആ വിഗ്രഹം അവിടെയുണ്ടായിരുന്ന വ്യാഘ്രപാദൻ മഹർഷിയെ ഏൽപ്പിച്ച് അസുരൻ തന്റെ യാത്ര തുടർന്നു. പിന്നീട് ഇടതു കൈയിലെ ശിവലിംഗം ഖരൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം കടുത്തുരുത്തി തളി മഹാക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു എന്ന് ഐതിഹ്യം പറയുന്നു. വ്യാഘ്രപാദൻ മഹർഷി ആ ശിവലിംഗത്തോട് പ്രാർത്ഥിക്കുകയും ഒടുവിൽ ശിവൻ പ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നീട് ഒരിക്കൽ ഇവിടെ എത്തിയ പരശുരാമൻ പ്രദേശത്തിന്റെ ചൈതന്യത്തിൽ ആകർഷണനായി ദൈവശില്പിയായ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം എന്നാണ് വിശ്വാസം. വൈക്കത്തപ്പനെ 3 ഭാവങ്ങളിലാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത്. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് രാജരാജേശ്വരനുമായാണ് ദർശനം. ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ വിദ്യാലാഭം, ശത്രുനാശം, കുടുംബസൗഖ്യം തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസമുള്ളത്. ചന്ദ്രപ്രസാദമില്ലാത്ത ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം. പകരം ഇവിടെ നൽകുന്നത് ചാരമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്ന വലിയ അടുക്കളയിൽ നിന്നുള്ള ചാരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ചൊറി, ചിരുങ്ങ് ഉൾപ്പെടെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഈ ചാരം ഫലപ്രദമാണെന്നാണ് വിശ്വാസം. വൈക്കം ക്ഷേത്രത്തിൽ നിർമ്മാലം തൊഴുതാൽ ഏറെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം. പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ 5 പൂജകളും 3 ശീവേലികളുമുണ്ട്. ശംഖാഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജ, എതിരേറ്റു പൂജ, എതിരേറ്റു ശീവേലി, നവകാഭിഷേകം, പന്തിരടി പൂജ, ഉച്ചപൂജ, ശതകലശം, ഉച്ച ശീവേലി, ദീപാരാധന, അത്താഴ പൂജ, അത്താഴ ശീവേലി എന്നിവയാണ് ഇവിടുത്തെ മറ്റ് പൂജകൾ. വൈക്കം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ തുറക്കാത്ത വാതിൽ. ക്ഷേത്രത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതിന്റെ കഥകൾ. വടക്കുംകൂർ രാജാവും ക്ഷേത്രത്തിലെ ഊരാൺകന്മാരും തമ്മിലുണ്ടായ അധികാര തർക്കത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത്. ഇരു വിഭാഗങ്ങളും തങ്ങളുടേതായ ന്യായത്ത് ഉറച്ചുനിന്നു. ഒരിക്കൽ വടക്കുംകൂർ രാജാവ് ഊരാൺകന്മാരോട് ആലോചിക്കാതെ പെരുന്താമൃത പൂജ എന്ന വഴിപാട് നടത്താൻ തീരുമാനിച്ചു. വളരെയധികം ചിലവ് വരുന്നതാണ് ഈ പൂജ. സാധാരണ നിവേദ്യങ്ങൾ കൂടാതെ ഖാദ്യം, ലേഹ്യം, ഭക്ഷ്യം, പേയം എന്നിവയിൽ ഉൾപ്പെടുന്ന സകല വിഭവങ്ങളും കൂട്ടിച്ചേർത്തുന്ന ഭോജനമാണ് ഇതിൽ വിളമ്പുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കെല്ലാവർക്കും അന്നദാനം നൽകുകയും വേണം. തങ്ങളോട് ആലോചിക്കുന്നതിനാൽ ഊരാൺ മക്കാർ എന്തു വില കൊടുത്തും രാജാവിൻ്റെ പൂജ മുടക്കുവാൻ തീരുമാനിച്ചു. പൂജയുടെ ദിവസം രാജാവിൻ്റെ കൂട്ടർ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി ക്ഷേത്രത്തിലെത്തിച്ചു. ആളുകളും സ്ഥാനീയരുമെല്ലാം ക്ഷേത്രത്തിൽ എത്തിയെങ്കിലും സ്ഥിരം ക്ഷേത്രത്തിലുണ്ടാകുന്ന ഊരാൺകാർ ആരും അന്നവിടെ ഉണ്ടായില്ല. കുറച്ചു കഴിഞ്ഞ് ഊരാൺമക്കാരിൽ ഒരാളായ ഞള്ളൻ നമ്പൂതിരി പടിഞ്ഞാറേ നടയിലൂടെ ശോഭാനപ്പടിയിൽ എത്തുകയും അവിടെയുണ്ടായിരുന്ന നിവേദ്യ പാത്രങ്ങൾ മുറുക്കിത്തുപ്പുകയും ചെയ്തു. എല്ലാം അശുദ്ധമായതോടെ പൂജ മുടങ്ങി. ഇത് കഴിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരം വഴി മടങ്ങുവാൻ തുടങ്ങിയ ഞള്ളൻ നമ്പൂതിരിക്ക് അവിടെ വെച്ച് സർപ്പദർശനം ഏൽക്കുകയും ഗോപുരത്തിന് പുറത്ത് കടന്നപാടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതിൽ തനിയെ അടഞ്ഞുപോയത്രേ. അതേസമയം തന്നെ ഇനിമേലിൽ വാതിൽ തുറക്കരുതെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് അശരീരി ഉണ്ടായിരുന്നെന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഈ വാതിൽ തുറന്നിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.